തൃശൂർ എംപ്ലോയ്മെന്റ് ഓഫീസ് പരിസരത്ത് വ്യത്യസ്ത ഇനം സസ്യവൃക്ഷ ലതാദികളാൽ മനോഹരമായ ഒരു പൂന്തോട്ടം ഒരുക്കിയിരിക്കുകയാണ് എംപ്ലോയ്മെന്റ് ഓഫീസിലെ ഓഫീസറായ ഷാജു ലോനപ്പൻ എന്ന ഉദ്യാനപാലകൻ. വരും തലമുറയുടെ സുസ്ഥിര വികസനത്തിനുള്ള കരുതലായി കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തി സമൂഹത്തിലെ മറ്റു വ്യക്തികൾക്ക് ഒരു മഹനീയമായ മാതൃകയാവുകയാണ്. ഒരു പക്ഷേ താനായിരിക്കുന്നിടം എത്ര മനോഹരമാക്കാം എന്ന ചിന്തയിൽ നിന്നാവാം അത്രയും മനോഹരമായ ഒരിടം പൂന്തോട്ടമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടാവുക. ഈ ഒരു ഉദ്യാന ലോകത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ തൃശൂർ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഓഫീസിലെ എംപ്ലോയ്മെൻറ്റ് ഓഫീസറായ ഷാജി ലോനപ്പൻ സാറിൽ നിന്ന് നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചറിയാം. എങ്ങനെയാണ് സാർ വർക്ക് ചെയ്യുന്ന ഈ ഒരു സ്ഥാപനത്തിന് ചുറ്റും ഇത്തരത്തിലൊരു പൂന്തോട്ടം സൃഷ്ടിക്കാൻ ഉണ്ടായ സാഹചര്യം? അതെ, നമ്മുടെ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഇന്ന് കാണുന്ന രീതിയിൽ 2017 മുതലാണ് പ്രവർത്തനം ആരംഭിച്ചത്. അപ്പം ആ ഒരു അവസ്ഥയിൽ പുതിയ ബിൽഡിംഗ് പണിതപ്പോൾ നമ്മുടെ പഴയ ബിൽഡിംഗ് നിന്നിരുന്ന ഒരു ഭാഗം ഒഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫുട്പാത്തിനോട് ചേർന്നൊരു പ്രദേശമായതുകൊണ്ട് വഴിയാത്രക്കാർ ഒത്തിരി പ്ലാസ്റ്റിക് വേസ്റ്റ് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇതൊക്കെ അവിടെ ഇട്ടിട്ട് പോകാറുണ്ട്. അപ്പോൾ ഇത്രയും മനോഹരമായൊരു ബിൽഡിങ്ങിൻ്റെ മുൻഭാഗം വളരെ വൃത്തിഹീനമായി കിടക്കുന്നൊരു അവസ്ഥ കണ്ടപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുക എന്നുള്ളൊരു ചിന്തയുടെ പുറത്താണ് ഞാനിത് തുടക്കം വെച്ചത്. അപ്പോൾ ആദ്യം ഞാനവിടെ ഹൈബ്രിഡ് ഇനത്തിലുള്ള ഒരു 4 മാവിൻ തൈകളാണ് കൊണ്ട് നട്ടത്. അങ്ങനെ നട്ടപ്പോൾ അത് വളരെ ഒരു നല്ല രീതിയിൽ വളർന്നു വരുന്നത് കണ്ടപ്പോഴാണ് കൂടുതൽ ഇനങ്ങൾ നടണമെന്നുള്ളൊരു പ്രചോദനം തോന്നിയത്. അങ്ങനെയാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഇത്രയധികം പ്ലാന്റ്സുകൾ നട്ട് വളർത്തിയത്. തൃശൂർ പാലസ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന എംപ്ലോയ്മെന്റ് ഓഫീസിന്റെയും പരിസരത്തുമാണ് മനോഹരമായ പൂന്തോട്ടം ഒരുക്കിയിരിക്കുന്നത്. എംപ്ലോയ്മെന്റ് ഓഫീസറും തൃശൂർ ചിയാരം സ്വദേശിയുമായ ഷാജു ലോനപ്പൻ സാറാണ് ഈ പൂന്തോട്ട നിർമ്മാണത്തിനായി ചുക്കാൻ പിടിച്ചത്. വ്യത്യസ്തങ്ങളായ വൃക്ഷലതാദികളും ഹൈബ്രിഡ് സസ്യങ്ങളുമാണ് അദ്ദേഹം നട്ടുനനച്ച് വളർത്തി പരിപാലിച്ചു പോരുന്നത്. ഔദ്യോഗിക തൊഴിൽ ജീവിതത്തിലെ തിരക്കിനിടയിലും ജോലിയെ ഒട്ടും ബാധിക്കാതെയാണ് അദ്ദേഹം ദിവസേന തോട്ടപരിപാലനം നടത്തുന്നത്. ഓഫീസിന്റെ മുൻഭാഗത്തുള്ള ഫുട്പാത്തിനോട് ചേർന്ന് പെട്ടെന്ന് കായ്ക്കാനാകുന്ന ഹൈബ്രിഡ് തരത്തിലുള്ള വൃക്ഷലതാദികളായ ബംഗാരപ്പള്ളി, അമ്രപാലി, മല്ലി തുടങ്ങിയ വിവിധതരം മാവുകളും ചെറിയ സസ്യങ്ങളും, 1.5 വർഷം കൊണ്ട് കായ്ക്കുന്ന വിയറ്റ്നാം സൂപ്പർ ഏർലി പ്ലാവുകൾ, കുരുവില്ലാത്ത നാടൻ ചാമ്പ, എളന്തപ്പഴം, റംബൂട്ടാൻ, റെഡ് ലേഡി പപ്പായ തുടങ്ങിയ ഫലവൃക്ഷങ്ങളും വളർന്നു നിൽക്കുന്നു. 10,000 രൂപയോളം ചിലവഴിച്ച് ഓഫീസിന്റെ അങ്കണത്തിൽ 20 ചെടിച്ചട്ടികളിൽ കാണികളുടെ കണ്ണിനെ ആകർഷിക്കുന്ന തരത്തിൽ ഒരുക്കിയിരിക്കുന്ന നിരവധി വ്യത്യസ്ത നിറങ്ങളിലുള്ള ബോഗൻവില്ല പൂക്കളും ഓഫീസിനെ വർണ്ണാഭമാക്കുന്നു. ഇതിനു പുറമെ ഓഫീസിന്റെ പിന്നാമ്പുറത്തായി കുന്നൻ വാഴകളും സപ്രോട്ട മരങ്ങളും ഫാഷൻ ഫ്രൂട്ടും ഒടിച്ചുകുത്തി നാരകവും നാടൻ പപ്പായും വേപ്പില തൈകളും തായ്ലാന്റ് വിൻഡ് ചാമ്പയും പേരമരവും തുടങ്ങിയ വൃക്ഷലതാദികളും ക്ഷമയോടെ നല്ല രീതിയിൽ ദിനംപ്രതി പരിപാലിക്കുന്നു. ഇവയിലെ വിളവെടുപ്പ് കാലമാകുമ്പോൾ കായ്കനികൾ ഓഫീസിലെ ജീവനക്കാർ തന്നെ ഉപയോഗിക്കുകയാണ് പതിവ്. എന്നാൽ ഓഫീസിന്റെ മുൻഭാഗത്തുള്ളവ വഴിയാത്രക്കാർ തന്നെ പറിച്ചുകൊണ്ടുപോകും. സ്വന്തം മക്കളെ പോലെയാണ് അദ്ദേഹം ഇവരെ പരിപാലിച്ചു പോരുന്നത്. അതേസമയം കൃഷിയോടുള്ള താല്പര്യവും മനസ്സിന്റെ സംതൃപ്തിയും അദ്ദേഹം വെളിപ്പെടുത്തി. ഉദ്യാന പാലനം എന്ന് ഒരു ഒതുക്കി നിർത്തുന്നതിനോട് എനിക്ക് അത്രയും താല്പര്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷി പൊതുവായി ഇങ്ങനെ പറയുന്നതാണ് കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കൃഷിയോട് വളരെ ചെറുപ്പത്തിലെ തന്നെ എനിക്ക് താല്പര്യമുണ്ട്. കാരണം ഞാൻ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ വീട്ടിൽ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ഒത്തിരി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ പറയുന്നതാണ് എനിക്ക് കൂടുതൽ താല്പര്യം. ആ ഒരു സംതൃപ്തി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം ഞാൻ താമസിക്കുന്നത് ചിയാരത്താണ്. ഞങ്ങളുടെ ആ ഭാഗം തന്നെ അറിയപ്പെടുന്നത് ആലും വെട്ടുവഴി എന്നാണ്. അപ്പോൾ ആ ഒരു വഴിയുടെ പല ഭാഗങ്ങളിലായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ആരൊക്കെയോ ആലുകൾ നട്ടു വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ ആഗോള താപനം കൂടി വരുന്നൊരു കാലഘട്ടത്തിൽ അതിനെപ്പറ്റിയൊരു കേട്ടറിവ് പോലും ഇല്ലാത്തൊരു സമയത്ത് അങ്ങനെയുള്ള ആളുകൾ ആരോ ആണ് അത് നട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ കീഴിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഭാഗത്ത് കൂടെ പോകുമ്പോൾ അതിൻ്റെ ഒരു കുളിർമയും നല്ല ഫ്രഷ് ഓക്സിജനൊക്കെ ലഭിക്കുന്നത് കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഇതൊക്കെ ഈ നട്ടു വളർത്തി ആര് ആണ് എന്നൊക്കെ. അപ്പം അതുപോലെയുള്ള ഒരു ചെറിയൊരു ശ്രമം എന്ന് വേണമെങ്കിൽ ഇതിനൊക്കെ പറയാം. കാരണം 1-2 വർഷത്തിനുള്ളിലൊക്കെ ഞങ്ങളൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് വിട്ടു പോകുന്ന ആളുകളാണ്. പക്ഷേ നമ്മളുടെ ആ ഒരു പ്രവൃത്തി കൊണ്ട് വരാൻ പോകുന്ന തലമുറയ്ക്ക് ഇതിൻ്റെ ഒരു പച്ചപ്പും തണലും ഓക്സിജനും ഒക്കെ കിട്ടുക എന്ന് പറയുന്നത് അത് വളരെ വലിയൊരു കാര്യമാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സംതൃപ്തി. പൂന്തോട്ട പരിപാലനം അത്രയും എളുപ്പകരമായ കാര്യമല്ല. നട്ടാൽ മാത്രം പോരാ, അതേസമയം നനയ്ക്കുകയും അതിനെ പോഷണങ്ങൾ നൽകി പരിപാലിക്കുകയും ചെയ്യണം. സമയം കണ്ടെത്തുക വളരെ പ്രയാസകരമായ കാര്യമാണ്. അത്തരത്തിൽ തൊഴിൽ സമയങ്ങളിൽ സമയം കണ്ടെത്തി ഓഫീസിന് ചുറ്റും മനോഹരമായ പൂന്തോട്ടം സൃഷ്ടിച്ച ഷാജി ലോനപ്പൻ സാർ സമൂഹത്തിലെ മറ്റു വ്യക്തികൾക്ക് ഒരു മാതൃകയായി മാറിയിരിക്കുകയാണ്. ക്യാമറമാൻ അശ്വിനൊപ്പം റിയ തോബിയസ്, ഷെക്കാന ന്യൂസ്.